ബിജെപിക്കെതിരായുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ മഹാസഖ്യമായ ഇന്ത്യയിൽ ഭിന്നത രൂക്ഷമാവുന്നു. മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം തുറന്ന ഒരു പോരിലേക്ക് നീങ്ങുകയാണ്. സമാജ്വാദി പാർട്ടി ദേശീയ അധ്യക്ഷൻ അഖിലേഷ് യാദവാണിപ്പോൾ മുന്നണിയിൽ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത്. കോൺഗ്രസ് തങ്ങളെ പിന്നിൽ നിന്നും കുത്തിയെന്ന് അദ്ദേഹം നേരത്തെ പറയുകയും ചെയ്തിരുന്നു. സീറ്റ് വിഭജനത്തെ ചൊല്ലി കോൺഗ്രസുമായി സമാജ്വാദി പാർട്ടി തെറ്റിയിരുന്നു. കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ലെന്നും കോൺഗ്രസ് വഞ്ചിച്ചെന്നും മുൻ യു പി മുഖ്യമന്ത്രി കൂടിയായ അഖിലേഷ് യാദവ് തുറന്നു പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ ഇന്ത്യ സഖ്യമല്ല, പകരം പി ഡി എ സഖ്യമാണ് വേണ്ടത് എന്ന ആവശ്യവുമായി അഖിലേഷ് യാദവ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചാണ് പി ഡി എ സഖ്യം എന്ന ആവശ്യം ഉന്നയിക്കുന്നത്. പിച്ചാട ദളിത് അല്പസംഖ്യാസ്, അതായത് പിന്നാക്ക ദളിതർ ന്യൂനപക്ഷം എന്നിങ്ങനെയാണ് പി ഡി എ എന്നതുകൊണ്ട് എസ് പി ഉദ്ദേശിക്കുന്നത്. ഞായറാഴ്ച ഒരു പാർട്ടി പ്രവർത്തകൻ ശരീരത്തിൽ സമാജ്വാദി പാർട്ടിയുടെ ട്രേഡ് മാർക്കായിട്ടുള്ള ചുവപ്പും പച്ചയും കലർന്ന നിറത്തിൽ ഒരു സന്ദേശം വരച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. മിഷൻ 2024 നേതാജി, അതായത് അന്തരിച്ച നേതാവ് മുലായം സിംഗ് യാദവ് അനശ്വരനായി തുടരുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവ് വിജയിക്കുമെന്ന് പി ഡി എ ഉറപ്പാക്കും. അഖിലേഷ് പാവങ്ങൾക്ക് നീതി ഉറപ്പാക്കും എന്നായിരുന്നു ആ പ്രവർത്തകൻ തൻ്റെ ശരീരത്തിൽ ഹിന്ദിയിൽ എഴുതി വെച്ചത്. ഇത് കണ്ട് ആവേശം കയറിയ അഖിലേഷ് 2024 തെരഞ്ഞെടുപ്പ് പി ഡി എയുടെ വിപ്ലവമായിരിക്കും എന്ന പേരിൽ ഈ ചിത്രം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. രാജ്യത്തെ പിന്നോക്ക വിഭാഗം ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യത്തെ താഴെ ഇറക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തങ്ങളുടെ പാർട്ടി നേതാക്കളെ ചർച്ചയ്ക്ക് അയക്കില്ലായിരുന്നുവെന്ന് അഖിലേഷ് യാദവ് പറയുന്നു. മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതാക്കളുമായി അർദ്ധരാത്രി 1 മണിവരെ ചർച്ചകൾ നടത്തിയിരുന്നു. സംസ്ഥാനത്ത് സഖ്യമില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ചർച്ചകൾ? കോൺഗ്രസ് മറ്റു പാർട്ടികളെ വിഡ്ഢികളാക്കുകയാണ്. കോൺഗ്രസ് ചതിക്കുമെന്നറിഞ്ഞിരുന്നെങ്കിൽ അവരെ ഒരിക്കലും വിശ്വസിക്കില്ലായിരുന്നുവെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു. കോൺഗ്രസ് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തിരിച്ചു പെരുമാറുമെന്നും സഖ്യത്തിൻ്റെ കാര്യത്തിൽ മാറി ചിന്തിക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. സമാജ്വാദി പാർട്ടിക്ക് പുറമെ ഇന്ത്യ സഖ്യത്തിലെ മറ്റൊരു പാർട്ടിയായ ആം ആദ്മിയും തെരഞ്ഞെടുപ്പിൽ സാന്നിധ്യമറിയിച്ചു. 39 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പേര് അവർ പുറത്തുവിട്ടിരുന്നു. ബി ജെ പിയെ നേരിടാനായി ഒരുങ്ങുന്ന കോൺഗ്രസിന് കനത്ത വെല്ലുവിളിയാണ് ആം ആദ്മിയുടെ സാന്നിധ്യം. ഗുജറാത്ത്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ വിജയം കണ്ട മാതൃകകൾ മധ്യപ്രദേശിലും തുടരാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. നേരത്തെ ബീഹാറിൽ മത്സരിക്കുമെന്നും അവർ വ്യക്തമായി പറഞ്ഞിരുന്നു. നിതീഷ് കുമാർ അടുത്തിടെ പ്രധാനമന്ത്രി മോദിയെ പ്രശംസിച്ചതും ഇന്ത്യ സഖ്യത്തിൽ പ്രതിഷേധങ്ങൾക്ക് ഇടവച്ചിട്ടുണ്ട്. നിതീഷ് കുമാർ സഖ്യം വിട്ട് എൻ ഡി എയിലേക്ക് പോകുമെന്നാണ് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ പറയുന്നത്. ഇന്ത്യ സഖ്യത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നെങ്കിലും ആദ്യമായാണ് പ്രശ്നങ്ങൾ മറനീക്കി പുറത്തു വരുന്നത്. ബി ജെ പിയുടെ ഭരണത്തിൽ നിന്നൊരു മോചനം ആഗ്രഹിച്ചവർക്ക് ഏക ആശ്വാസമായിരുന്നു ഇന്ത്യ എന്ന പ്രതിപക്ഷ സഖ്യം. രാഹുൽ ഗാന്ധിയും സ്റ്റാലിനും മമതയും അഖിലേഷും അരവിന്ദ് കെജ്രിവാളുമൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം അവരിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉയർത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്ന ഇത്തരം പിണക്കങ്ങൾ ആ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കുകയാണ്. സംസ്ഥാനത്തെ ചില സീറ്റുകൾക്ക് വേണ്ടിയുള്ള തമ്മിൽ തലലിൽ ഇവർ ഇല്ലാതാക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ഭരണമാണ്. ഒരുമിച്ച് നിന്നാൽ പോലും ബി ജെ പിയെ തകർക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരം ഭിന്നിപ്പുകൾ കൂടിയായാൽ അടുത്ത പാർലമെൻറ്റ് ഇലക്ഷനിലും ബി ജെ പി യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എളുപ്പത്തിൽ അധികാരത്തിലെത്തുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. 3 അംഗത്തിലും ബി ജെ പി ജയിക്കുകയാണെങ്കിൽ പിന്നീട് അവർ തോൽക്കുകയുമില്ല. കാരണം പിന്നീട് അവർക്കെതിരെ നിൽക്കാൻ ഈ പറയുന്ന പാർട്ടികളൊന്നും തന്നെ ഉണ്ടായിരുന്നു വരില്ല.